ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും S5th വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ എഗ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബീൻസ് ബിസ്ക്കറ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, ഒരു സ്നാക്കാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ലെമൺ യെല്ലോ ഫുഡ് കളർ 1/2 ടീസ്പൂൺ എടുക്കും. ദെൻ 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡർ എടുക്കും. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിക്കുന്നത്. അതൊരു ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഒഴിക്കുന്നു. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഒഴിക്കണം, ഇടണം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അടിഞ്ഞു കൂടുന്ന രീതിയിൽ കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ 1 സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി 1 കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അങ്ങനെ അത് നല്ല തിക്കായിട്ട് വരുമ്പം ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. പൈപ്പിംഗ് ബാഗിൽ നിറച്ച് കൊടുത്തതിന് ശേഷം കണ്ടോ ഇങ്ങനെയായി. എന്നിട്ട് നോസ് അറ്റം ഇത് സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഒരു അലുമിനിയം ഫോയിലിന് മേലിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിലിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അങ്ങനെ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, വെറും എളുപ്പമാണ്. എന്നിട്ടൊരു 18 to 20 മിനിറ്റ്സ് ഇങ്ങനെ ബേക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമാണെന്ന് ശ്രദ്ധിക്കുകയും വേണം. 18 to 20 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെ ഞാനത് ഗ്യാസ് സ്റ്റൗവിൽ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോ ഫ്ലെയിമിലാണെന്ന് ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു.